അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബാദ്. പലിശയുമായി ബന്ധപ്പെടുന്നവരുള്ള ശിക്ഷ അതികഠിനമാണ്. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിവരിക്കുന്ന ഒരു സംഭവം കാണുക. ഞാൻ ചെറുപ്പം മുതലേ എന്റെ പിതാവിന്റെ ഖബർ സിയാറത്തിന് പോകാറുണ്ട്. അങ്ങനെ പിതാവിന്റെ ചാരത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു റമദാനിലെ അവസാന പത്തിലെ ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവിന്റെ പ്രഭാതത്തിൽ സുബ്ഹ് നമസ്കരിച്ച ശേഷം ചെറിയ ഇരുളുള്ള വേളയിൽ പിതാവിന്റെ ഖബർ സിയാറത്തിനായി പുറപ്പെട്ടു. അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ശക്തമായ വേദന കൊണ്ട് പുളയുന്ന ഒരാളുടെ കരച്ചിൽ ഞാൻ കേട്ടു. ആ മക്ബറയിൽ അപ്പോൾ ഞാനല്ലാതെ മറ്റാരുമില്ല. ഖുർആൻ പാരായണം നിർത്തി ഞാൻ കരച്ചിൽ ശ്രദ്ധിച്ചു. ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് ആ കരച്ചിലെന്ന് എനിക്ക് മനസ്സിലായി. പ്രഭാതം ശരിക്ക് വെളിവാകുന്നത് വരെ ആ കരച്ചിൽ തുടർന്നുകൊണ്ടിരുന്നു. ആ ഖബറാളിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ പരിചയമുള്ള ഒരു വ്യക്തിയാണതെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതകാലത്ത് പള്ളിയിൽ സ്ഥിരമായി വന്നിരുന്ന, ആവശ്യത്തിനു മാത്രം സംസാരിച്ചിരുന്ന ഒരു വ്യക്തി. റമദാൻ മാസത്തിൽ അതും അവസാന പത്തിലെ ലൈലത്തുൽ ഖദറിന്റെ പ്രഭാതത്തിൽ പോലും ഖബർ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാതെ ശിക്ഷ ലഭിക്കുവാൻ ഇദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി, പലിശ തിന്നുന്നവനായിരുന്നു, പലിശ ഇടപാട് നടത്തുന്നവനായിരുന്നു അദ്ദേഹം എന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുമായി വിദൂരത്താവാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവാബുർ റഹീം. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.